ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിനെയും തമിഴ്നാടിനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു അരുംകൊലയുടെ കഥയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് 4 വർഷങ്ങൾക്ക് മുൻപ് മലേഷ്യയിൽ വെച്ച് നടന്ന ഒരു സംഭവം പറയാം. മലേഷ്യയിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും അജ്ഞാതയായ ഒരു സ്ത്രീ വീണ് മരിച്ചിരിക്കുന്നു. ഈ സ്ത്രീ ആരാണ് എന്ന് മനസ്സിലായില്ല. പക്ഷേ ഇവർ ഒരു ഇന്ത്യക്കാരിയാണ്, പ്രത്യേകിച്ച് ഒരു മലയാളിയാണ് എന്ന് സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കേരളത്തിലെ പത്രങ്ങളിൽ ഈ അപകടമരണത്തിൻ്റെ ഫോട്ടോ വെച്ച് ഒരു വാർത്ത നൽകി. ഈ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണൂർ പോലീസിന് ഒരാളുമായൊരു മുഖസാദൃശ്യം തോന്നി. ആ സംശയത്തിൻ്റെ പേരിൽ ഈ ഫോട്ടോ വെച്ച് കണ്ണൂർ പോലീസ് അന്വേഷണം തുടങ്ങി. പക്ഷേ അതിനു മുമ്പ് തന്നെ മലേഷ്യയിൽ നിന്നും അവർ കണ്ടെത്തിയിരുന്നു ഇവർ ഒരു തിരുവനന്തപുരത്തുകാരിയാണ് എന്ന്. എന്നാൽ കണ്ണൂർ പോലീസിന് ഈ ഫോട്ടോ കണ്ടപ്പോൾ മുഖസാദൃശ്യം തോന്നിയത് മറ്റാരുടേതുമായിരുന്നില്ല, ഡോക്ടർ ഓമനയുടേതായിരുന്നു. കേരളത്തിനെയും തമിഴ്നാടിനെയും ഞെട്ടിച്ച സ്യൂട്ട് കേസ് കൊലപാതകത്തിലെ പ്രതി ഡോക്ടർ ഓമന. 1996 ജൂലൈ 11 അത് നടന്നത്. മലേഷ്യയിലായിരുന്ന ഡോക്ടർ ഓമന കേരളത്തിലെത്തി. അവരുടെ സുഹൃത്തായ മുരളീധരൻ അന്ന് തിരുവനന്തപുരത്തായിരുന്നു. മുരളീധരനുമായി ഓമനയ്ക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓമനയുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പകരം വീട്ടലിൻ്റെ ഭാഗമായാണ് മുരളീധരനെ ഓമന കൊലപ്പെടുത്തുന്നത്. ഓമന കേരളത്തിലെത്തിയ ശേഷം മുരളീധരനെ ഫോണിൽ വിളിക്കുകയും ഊട്ടിയിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഊട്ടിയിലെത്തുകയും താമസിക്കാൻ സ്ഥലം കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തി. പല ഹോട്ടലുകൾ പോയി നോക്കിയെങ്കിലും ഓമനയ്ക്ക് അതൊന്നും ഇഷ്ടമായില്ല. അങ്ങനെ ഹോട്ടലുകളിൽ റൂം വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയും റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയർമെൻറ്റ് റൂം പറ്റിയ സ്ഥലമാണെന്ന് ഓമന കണ്ടെത്തി. അങ്ങനെ അവർ അവിടെ താമസിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ഓമന മുരളീധരനെ ഒരു മരുന്ന് കുത്തിവെക്കുന്നു. അതോടെ മുരളീധരൻ അബോധാവസ്ഥയിലായി. വൈദ്യശാസ്ത്രത്തിൽ ഓമന നേടിയ എല്ലാ അറിവും ഉപയോഗിച്ച് ഓമന മുരളീധരനെ വകവരുത്തി. അബോധാവസ്ഥയിലായിരുന്ന മുരളീധരനെ കട്ടിലിൽ നിന്നും താഴെ കിടത്തി കട്ടിലിന് മുകളിലെ ബെഡ് മാറ്റി. അതിനുശേഷം കട്ടിലിൽ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചു. എന്നിട്ട് മുരളീധരനെ ആ പ്ലാസ്റ്റിക് കവറിലേക്ക് കിടത്തി. അതിനുശേഷം അവർ മുരളീധരൻ്റെ ശരീരത്തിലെ സ്കിൻ മുഴുവൻ റിമൂവ് ചെയ്തു. മുരളീധരൻ്റെ ശരീരത്തിൽ നിന്നും സ്കിൻ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് ഓമന മുരളീധരന് ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തിരുന്നു. രക്തം കട്ട പിടിക്കാനുള്ളതായിരുന്നു അത്. ആ ഇഞ്ചക്ഷൻ കൊടുത്തതോടുകൂടി അയാളുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം പോലും പുറത്തു വന്നില്ല. സ്കിൻ മുഴുവൻ റിമൂവ് ചെയ്ത ശേഷം മുരളീധരൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വൈദഗ്ധ്യത്തോടുകൂടിയാണ് ഡോക്ടർ ഓമന അത് ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. മുറിച്ചെടുത്ത ശരീരഭാഗങ്ങളിൽ നിന്നും എല്ലും മാംസവും വേർതിരിച്ചെടുത്തു. ആന്തരികാവയവങ്ങൾ കൊത്തിനുറുക്കി ഫ്ലഷ് ചെയ്തു. പിന്നീട് എല്ലും മാംസവും 25 പ്ലാസ്റ്റിക് കവറുകളിലാക്കി പാക്ക് ചെയ്തു. ശേഷം സൂട്ട് കേസുകളിലും ബാഗുകളിലുമാക്കി മുറി അവർ ക്ലീൻ ചെയ്തു. രക്തം കട്ട പിടിക്കാനുള്ള മരുന്ന് കൊടുത്തതിനാൽ ഒരു തുള്ളി രക്തം പോലും മുറിയിലുണ്ടായിരുന്നില്ല. സാധാരണ ഊട്ടിയിൽ തണുപ്പായതിനാൽ മൃതദേഹം പെട്ടെന്ന് അഴുകുന്ന പ്രശ്നവും ഉണ്ടായില്ല. ഈ മൃതദേഹം സൂക്ഷിച്ച സൂട്ട് കേസും ബാഗുമൊക്കെയായി അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് അവർ പോയി. ആദ്യം ഊട്ടിയിൽ തന്നെ പല സ്ഥലങ്ങളിലായി അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാമെന്നാണ് വിചാരിച്ചതെങ്കിലും പോയ സ്ഥലങ്ങളിലെല്ലാം ടൂറിസ്റ്റുകളുടെ തിരക്ക് കാരണം അവർ അവിടെ നിന്നും മറ്റൊരു ടാക്സി എടുത്ത് കൊടൈക്കനാലിലേക്ക് പോയി. അവിടെ പലയിടങ്ങളിലുമായി ഇത് ഉപേക്ഷിക്കാൻ നോക്കിയെങ്കിലും അവിടെയൊന്നും അവർക്ക് ഇത് കളയാൻ സാധിച്ചില്ല. ഇതോടെ ഓമന പ്ലാൻ മാറ്റി കന്യാകുമാരിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കൊടൈക്കനാലിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ഇവർ വേറെ ഒരു ടാക്സി വിളിച്ച് യാത്ര ചെയ്തു. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും ടാക്സി ഡ്രൈവർക്ക് ഒരു ദുർഗന്ധം വരുന്നതായിട്ട് തോന്നി. ആദ്യം അയാൾ കരുതിയത് ഈ ദുർഗന്ധം വരുന്നത് പുറത്തുനിന്നാണ് എന്നാണ്. എങ്കിലും അയാൾക്കൊരു സംശയമുണ്ടായി. പുതിയ കാറായിരുന്നെങ്കിലും ഈ കാറ് ഇടയ്ക്കിടെ ഓഫായിരുന്നു. അവസാനമായി ഒരു പെട്രോൾ പമ്പിനടുത്ത് വെച്ച് കാർ ഓഫായപ്പോൾ ഡ്രൈവർ ഓമനയോട് പറഞ്ഞു, ഈ കാറുമായി കന്യാകുമാരി വരെ പോകാൻ സാധിക്കില്ല, ഞാൻ മറ്റൊരു കാർ സൗകര്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു കാർ ആ ഡ്രൈവർ തന്നെ ഏർപ്പാടാക്കി കൊടുത്തു. ആ വണ്ടിയിലേക്ക് ഡിക്കിയിലെ ബാഗുകൾ എടുക്കാൻ ഡ്രൈവർ വന്നപ്പോൾ ഓമന സമ്മതിച്ചില്ല. ഞാൻ തന്നെ എടുത്തു വെച്ചോളാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ ആ ഡ്രൈവർക്ക് ഒരു സംശയമുണ്ടായി, ഈ ദുർഗന്ധം വരുന്നത് ആ ബാഗിൽ നിന്നാണോ എന്ന്. മാത്രവുമല്ല ആ ബാഗിൻ്റെ അറ്റത്ത് രക്തക്കറ ഉള്ളതുപോലെ അയാൾക്ക് തോന്നി. അങ്ങനെ ഈ ഡ്രൈവർ ഓമനയെ ശ്രദ്ധിക്കാൻ മറ്റേ ഡ്രൈവറെ ഏൽപ്പിച്ച് ആ പെട്രോൾ പമ്പിലേക്ക് പോയി ആദ്യം ഫോൺ ചെയ്തത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഒരു സ്ത്രീ കുറച്ച് ബാഗുമായി എൻ്റെ കാറിൽ യാത്ര ചെയ്തിരുന്നു, ബാഗിൽ മൃതദേഹമാണോ എന്ന് സംശയമുണ്ട് എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. പിന്നീട് കൊടൈക്കനാൽ ടാക്സി സെൻ്ററിലേക്ക് വിളിച്ച് അവിടുത്തെ ഡ്രൈവർമാരോട് ഉടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു.
ഇങ്ങനെ ഒരു സംശയമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനാവില്ല എന്നും അയാൾ പറഞ്ഞു. ഈ ഫോൺ വിളിയെല്ലാം നടക്കുമ്പോൾ ഡോക്ടർ ഓമനയ്ക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ഈ ബാഗുകൾ മുഴുവൻ റോഡിൽ ഉപേക്ഷിച്ച് അവർ റോഡിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ പോലീസ് വന്നു. കൊടൈക്കനാലിലെ ടാക്സി ഡ്രൈവർമാരും അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഡ്രൈവർമാരും ഓടി ഓമനയെ അന്വേഷിച്ചു. 2 കിലോമീറ്റർ അകലെ നിന്നുമാണ് അവർ അവരെ കണ്ടെത്തുന്നത്. പോലീസിനോട് ഓമന കാര്യങ്ങളൊക്കെ പറഞ്ഞു. രക്ഷപ്പെടാനല്ല, കീഴടങ്ങാൻ താൻ വരികയായിരുന്നു എന്ന് പറഞ്ഞു. പോലീസിന് ഈ സംഭവം ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഒരാളെ ഒരു തുള്ളി രക്തം പോലും പുറത്തു വരാതെ ഭീകരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി സൂട്ട്കേസിലാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ച കൊലപാതകം. തമിഴ്നാട് പോലീസിന് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. തമിഴ്നാട് പോലീസ് അന്വേഷിച്ച കേസിന് കേരള പോലീസിൻ്റെ സഹായവും ഉണ്ടായിരുന്നു. ആദ്യം കൊടൈക്കനാൽ പോലീസും പിന്നീട് ഊട്ടി പോലീസും അന്വേഷിച്ചു. പിന്നീട് അത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത്. അവരെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2001 ഡോക്ടർ ഓമന ജാമ്യം നേടി പുറത്തു വന്നു. അതിനുശേഷം ഡോക്ടർ ഓമനയെ ആരും കണ്ടിട്ടില്ല. അവർ മലേഷ്യയിലേക്ക് കടന്നിട്ടുണ്ടാകാം. അവർ അവിടെ നിന്നാണല്ലോ വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഇന്റർപോളിന് നൽകി. എന്നാൽ ആർക്കും തന്നെ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും ഡോക്ടർ ഓമനയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവർ മരിച്ചു പോയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവാം. ഓമനയെ ചോദ്യം ചെയ്ത പോലീസ് പറയുന്നത് പ്രകാരം കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ കൊലപാതകം ചെയ്യണമെന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നുമുള്ള കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജാമ്യത്തിലിറങ്ങിയ അവർക്ക് രക്ഷപ്പെടാനാകില്ല എന്നുമാണ് അവർ പറയുന്നത്. 25 വർഷം പിന്നിടുകയാണ് ആ കൊലപാതകം നടന്നിട്ട്. കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തന്നെ എസ്കേപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഓമനയും സുകുമാരക്കുറുപ്പുമെല്ലാം ഇന്നും ഒളിവിൽ കഴിയുന്നത്.